ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കുടുംബത്തോടൊപ്പം അദ്ദേഹം ചേരുന്നു. സുഹേൽ അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓണമാണ് നാടൊക്കെ ഉത്രാടപ്പാച്ചിലാണ്. നമ്മൾ ചിറ്റൂരിലേക്ക് വന്നാൽ ഇവിടുത്തെ ജനപ്രതിനിധി മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. നമുക്കറിയാം സാധാരണ മന്ത്രിമാരെ ബഹു കൃഷ്ണൻകുട്ടി എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക. പക്ഷെ ഇദ്ദേഹം നാടിനും നഗരത്തിനുമൊക്കെ കൃഷ്ണൻകുട്ടിയേട്ടനാണ്, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക്. എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിലിന്റെ ഒരുക്കം? ഉത്തരേന്ത്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരിക. എന്താ വെച്ചാൽ ഞങ്ങൾ ഉത്തരേന്ത്യത്തിനാണ് കുത്തിരി ഉണ്ണ പറയുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ ചെക്ക് ആദ്യമായിട്ട് ഈ വിള ഫസ്റ്റ് ഒന്നാം ക്രോപ്പ് എടുക്കുന്നത് ഈ ചിങ്ങത്തിലാണ്. അവളെ എടുത്ത് അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുത്തിരി വാരിത്തരും. അതായിരുന്നു ഞങ്ങളുടെ ഒരു ശീലം. ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവും. ഉത്തരാടെന്ന് പറഞ്ഞാൽ കുത്തിരി ഉണ്ണലാണ്, അതാണ് അതിൻ്റെ ഒരു പ്രധാനത. ഓണാഘോഷത്തിലേക്ക് തന്നെ വന്നാൽ മക്കളൊക്കെ എത്തുമോ? എപ്പോഴാണ്? ശേഷം എത്തും. നാളേക്കുള്ള ഓണത്തിനാണ് അവർ വരിക. എല്ലാവരും എത്തും. പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ആഘോഷത്തിന്റെ ഒരു രീതി അത്. വൈകുന്നേരം എല്ലാവരും കൂടി കൂടും. കൂടി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും. ഞാൻ കുട്ടികൾക്ക് വരെ മറ്റേ ഓണപ്പഴം എടുത്തു കൊടുക്കും. പേരക്കുട്ടികൾക്ക് എനിക്ക് മക്കളൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തരും. കേക്ക് അമ്മ ഇങ്ങോട്ട് തരും. മിനിസ്റ്ററിനെ കുടുംബത്തിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഭാര്യ, ഇത് എൻ്റെ മകൻ്റെ കുട്ടി മൂത്തവൻ, അവൻ സൈനിക സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇയാളാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വയസ്സായ ആള്, കുഞ്ഞുണ്ണി. ഏറ്റവും ചെറിയ കുടുംബത്തിലെ താഴെയുള്ള ആള്. ഏത് സയൻസ് സ്കൂളാണ് പഠിക്കുന്നത്? തിരുവനന്തപുരം കഴക്കൂട്ടം. എങ്ങനെയാണ് പുറത്തുനിന്നുള്ള കുട്ടികൾ അവിടെ ഉണ്ടോ? അപ്പം ഓണത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ എങ്ങനെയാ അവിടെ? ആ പുറത്തുനിന്നുള്ളവരുണ്ട്, എന്നാലും കൂടുതൽ മലയാളികളാണ്. ഇപ്പോ എല്ലാവരും ചേർന്ന് ഓണാഘോഷിച്ചു അവിടെ. എന്തായാലും ഒരു ആഘോഷം എന്തായാലും ഓണത്തിനുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മോളിങ്ങോട്ട് വന്നേ. എങ്ങനെയാ മോൾക്ക്, എങ്ങനെയാ ഓണത്തിന്റെ ഒക്കെ ഒരു വിശേഷം? ഡ്രസ്സ് അണിഞ്ഞു പൂക്കളം ഇടും. ഇവിടെ ഇവരെല്ലാവരും വരും. ഞാനൊട്ടിയുടെ സിബ്ലിങ്സ് എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമ്മള് സദ്യ ഉണ്ടാക്കും. ഓണത്തിന്റെ പൂക്കളടാറുണ്ട് എല്ലാവരും ഉള്ള സമയത്ത്. മകനാണ് ഇപ്പം സഹോദരങ്ങളൊക്കെ വന്ന് ചേരാൻ ഇരിക്കുന്നേ ഉള്ളു. അതെ അതെ, അവര് ഒരു ഒരു ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും എത്താറുണ്ട്. എന്തായാലും കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷം ഉഷാർ തന്നെയാണ് മിനിസ്റ്റർ പറയുന്നത്. ഇനിയിപ്പം എന്തൊക്കെയാണ് ഇന്ന് സജ്ജീകരിച്ചിരിക്കുന്ന ആഘോഷങ്ങൾ? ഇന്ന് ഒരു സദ്യ, ഉച്ചയ്ക്ക് ശേഷം സദ്യ ഉണ്ടാവും. എനിക്കതിന് സമയമില്ല. ഞാൻ അത് കഴിഞ്ഞ് കുറെ പരിപാടികളുണ്ട്, അതിലേക്ക് പോയി പങ്കെടുക്കും. അത്രയുള്ളത്. ഇവരെല്ലാം കുടുംബത്തിലെല്ലാവരും കൂടി കൂടിയിരുന്നൊരു ഭക്ഷണം കഴിക്കും. അത് കുറെ സദ്യയിൽ നാലഞ്ച് രണ്ട് മൂന്ന് വക മധുരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കും. ഇത് നല്ല ഭരണാധികാരിയെ ഓർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ളത്. അപ്പം നന്മ ചെയ്തവർക്ക് എന്നും ഓർമ്മിക്കും എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ.